പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഷോയേ നന്ദി, നന്ദി, നന്ദി. താവേ നോഹയുടെ, നോഹയോട് ചെയ്ത ഉടമ്പടിയും ആ ഉടമ്പടി ലോകാവസാനം വരെ, ആ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. 58-ാമത്തെ ഖണ്ഡികയിൽ CCC നോഹയുമായി ദൈവം നടപ്പാക്കിയ ഉടമ്പടി വിജാതീയരുടെ കാലത്തിലുടനീളം സുവിശേഷത്തിൻ്റെ സാർവത്രിക പ്രഘോഷണ ഘട്ടം വരെ പ്രാബല്യമുള്ളതാണ്. ആ സാർവത്രിക പ്രഘോഷമെന്ന ലോകം മുഴുവനും ഈ സുവിശേഷം പ്രഘോഷിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാണ്. അപ്പോൾ ആ ലോകത്തിലുള്ള സകല ജനതകളും ഈ സാക്ഷ്യം കേട്ടതുപോലെ യേശുവാകുന്ന ആ ആദ്യ വചനത്തെ ഗ്രഹിക്കുകയും അതിലൂടെ അവർ പുതുജീവനാകുകയും ലോകത്തോടും ലോകത്തിൻ്റെ വസ്തുക്കളോടുമുള്ള പ്രേമം അവസാനിച്ച് ദൈവത്തെ പ്രേമിക്കുന്നവരായി മാറും. അതിനുശേഷം അന്ത്യമാഗതമാകും. അതിനുശേഷമാണ് ഈശോയുടെ വീണ്ടും വരവ്. ആ വീണ്ടും വരവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അത് പിതാവ് തന്നെ നിശ്ചയിച്ചിരിക്കുന്ന മർക്കോസ് 13:32 ഈശോ തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ സമയം ആർക്കും അറിയില്ല, പുത്രന് പോലും അറിയില്ല. മർക്കോസ് 13:32. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ, പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവാൻ സമയം എപ്പോഴാണെന്നും നിങ്ങൾക്കറിവില്ലല്ലോ. ഉണർന്നിരിക്കുവിൻ, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. ഇതാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. അതിനുശേഷം നമ്മൾ 674 അതെല്ലാം മനസ്സിലാക്കി. ആ സാർവത്രിക രക്ഷയെക്കുറിച്ചും 2569 ഇനി നമ്മൾ പഠിക്കുന്നത്. 2569-ാമത്തെ ഖണ്ഡികയിൽ പ്രാർത്ഥനയുടെ ആരംഭത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അവിടെ സൃഷ്ടി പ്രാർത്ഥനയുടെ ഉറവിടം, സൃഷ്ടിയുടെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ആരംഭിച്ചാണ് പ്രാർത്ഥന ജീവിതത്തിലേക്ക് എത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 9 ആബേലിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ ഫലങ്ങളുടെ അർപ്പണമായും ആനോഷിൻ്റെ ദൈവനാമ പ്രഖ്യാപനമായും ദൈവത്തോടൊപ്പമുള്ള നടന്നു നീങ്ങലായും ഈ ബന്ധത്തെ വിവരിക്കുന്നു. നോഹയുടെ ഹൃദയം നീതിനിഷ്ഠവും അവിഭക്തവും ആയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായി. അദ്ദേഹത്തെയും അദ്ദേഹത്തിലൂടെ സൃഷ്ടിപ്രപഞ്ചം മുഴുവനെയും ദൈവം അനുഗ്രഹിച്ചു. നോഹയ്ക്ക് മുൻപുണ്ടായിരുന്ന ഹേനോക്കിനെ പോലെ നോഹയും ദൈവത്തോടൊപ്പം നടന്നു. Genesis 6:9, 8:20, 9:17. എല്ലാ മതങ്ങളിലും പെട്ട അനേകം നീതിമാന്മാർ പ്രായോഗികമാക്കുന്ന പ്രാർത്ഥനാ രീതിയാണത്. ആത്മാവുള്ള എല്ലാ ജീവികളുമായി അലംഘനീയമായ ഉടമ്പടിയിലേർപ്പെടുന്ന ദൈവം മനുഷ്യരെ എക്കാലവും പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ സർവോപരി
നമ്മുടെ പിതാവായ അബ്രാഹം മുതലാണ് പ്രാർത്ഥന പഴയ നിയമത്തിൽ വെളിപ്പെടുന്നത്. ഇനി നമ്മൾ അബ്രാഹവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയിലേക്കാണ് നമ്മളുടെ അടുത്ത പാരഗ്രാഫ് പോകുന്നത്. 59-ാമത്തെ ഖണ്ഡിക. ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാനായി ദൈവം അബ്രാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തു വരിക. ദൈവം അവനെ അബ്രാഹം, അതായത് ജനതകളുടെ പിതാവ് ആക്കി മാറ്റി. നിന്നിൽ ഭൂമിയിലെ സർവജനതകളും അനുഗ്രഹീതരാകും. ഇതാണ് നമ്മുടെ ഇന്നലെ മനസ്സിലാക്കി. നോഹയുടെ ജലപ്രളയത്തിലൂടെ ലോകം മുഴുവനും ഒരു ശുദ്ധീകരണം നടന്നുവെങ്കിൽ നോഹയോട് ചെയ്ത ഉടമ്പടിയിലൂടെ പ്രപഞ്ചത്തെ മുഴുവനും പുതിയതാക്കുന്ന പദ്ധതി ആരംഭിച്ചു. അതിനുശേഷം അബ്രാഹത്തിലൂടെ അനുഗ്രഹം ആവിർഭവിക്കുകയാണ്. അനുഗ്രഹം, നോഹയിലൂടെ ശുദ്ധീകരണം, അബ്രാഹത്തിലൂടെ അനുഗ്രഹം. ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാനായി ദൈവം അബ്രാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ നാട്ടിൽ നിന്നും ബന്ധുക്കളുടെ ഇടയിൽ നിന്നും നിന്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തു വരിക. അതാണ് മാനുഷികമായ എല്ലാ പിതൃത്വങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവീക പിതൃത്വം. അപ്പം നമ്മളെല്ലാവരിലും ഇങ്ങനെ രണ്ട് പിതൃത്വമാണുള്ളത്. നമ്മൾ ബയോളജിക്കലായിട്ട് മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ മാതാപിതാക്കൾ ജനിച്ചുവെങ്കിലും നമ്മളുടെ യഥാർത്ഥ പിതൃത്വം ആ മാമോദീസ തൊട്ടിലിൽ നിന്നാണ്. കണ്ടോ, അവിടെ വന്നപ്പോൾ നമുക്ക് പുതിയ പേര് എന്നമാതിരിയാണ്. അബ്രാം എന്നായിരുന്നു പേര്. ആ അബ്രാമിനോട് പറഞ്ഞു, ഇനിമേൽ നിന്റെ പേര് അബ്രാം എന്നല്ല അബ്രാഹം എന്നായിരിക്കും. സാറായി, ഇനിമേൽ നിന്റെ പേര് സാറായി അല്ല സാറ എന്നാണ്. എന്ന മാതിരി എല്ലാവരുടെയും പേര് മാറ്റപ്പെടുന്നു. യാക്കോബേ, ഇനിമേൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈശോ ദേവാലയത്തിൽ, ഉണ്ണി ഈശോ ബാലനായ ഈശോ ദേവാലയത്തിൽ കാണപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ മാതാവ് ഔസ് പിതാവ് മാതാവ് ചോദിച്ചു, മകനെ നീ എന്താ ചെയ്തത്? നിന്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിച്ച് കഷ്ടപ്പെട്ടല്ലോ. ഉടനെ മകൻ പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാകൃതനായിരിക്കണമെന്ന് നിങ്ങൾ അറിയില്ലേ. ഉണ്ടോ, നിന്റെ പിതാവും ഞാനും, അത് യേശുവിൻ്റെ മനുഷ്യത്വമാണ്. എന്നാൽ ഇവിടെ യേശു പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മുടെ ഈ പിതൃത്വത്തിൻ്റെ വലിയ രഹസ്യമാണ്. അബ്രാഹത്തിനോട് പറയാണ്, നീ നിന്റെ പിതൃഭവനവും ബന്ധുമിത്രാദികളെയും എല്ലാം വിട്ട് എൻ്റെ പുറകെ വരിക, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും. യെശയ്യാ 51, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും കണ്ടു, നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുക. അബ്രാഹം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു പെരുകി. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും.
അബ്രാഹം ഏകനായിരിക്കെ ഉണ്ടോ, ഇന്ന് നമ്മളൊരു സഭയാണ്, നമ്മൾ ദൈവജനമാണ്. എന്നാൽ അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞപ്പോൾ സഭയുടെ ആരംഭമായിരുന്നു അത്. നമ്മുടെ വിശ്വാസം എങ്ങനെയുണ്ടായി? വിശ്വാസം ദൈവത്തിൽ നിന്ന് കിട്ടിയ ദാനമാണ്. ആ ദാനത്തിൻ്റെ ഉൾക്കരുത്തെന്താണ്? അതാണ് അവിടെ യെശയ്യായിൽ പറയുന്നത്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് നോക്കുവിൻ, നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കി. സാറയുടെ ഗർഭം വരേണ്ടതായിരുന്നു. അതായത് സാറ വയസ്സായി, മെനോപ്പസായി. അങ്ങനെ മെനോപ്പസായിരിക്കുമ്പോഴാണ് കർത്താവ് അബ്രാഹത്തിനോട് പറയുന്നത്, നിനക്ക് ഒരു കുഞ്ഞുണ്ടാവും. നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ? മെനോപ്പസായിരിക്കുന്ന ഭാര്യയിൽ കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെയാണ് ദൈവം അത്രയും നോക്കിയിരുന്നത്, അത്രയും വയസ്സാവുന്നവരെ നോക്കിയിരിക്കുകയാണ്. കാരണം അതിന് മുൻപ് പറയുകയാണ്, നിനക്ക് കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞാൽ മാനുഷികമായ ശക്തിയിലൂടെ കുഞ്ഞുണ്ടാകാം. എന്നാൽ അവരുടെ മാനുഷികമായ കഴിവുകളെ എല്ലാം അസ്തമിച്ചു കഴിഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, നിനക്കൊരു കുഞ്ഞുണ്ടാവും. അത് വിശ്വസിക്കാനുള്ള വിശ്വാസം അബ്രാഹത്തിന് കൊടുത്തു. അബ്രാഹം അത് വിശ്വസിക്കുകയാണ്. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ സയൻറ്റിഫിക്കായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമല്ല. സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ മെനോപ്പസ് കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ ഗർഭം ധരിക്കാൻ പറ്റും? പക്ഷേ അബ്രാഹം വിശ്വസിക്കുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം സൃഷ്ടാവാണ്. ദൈവത്തിനൊന്നിനെ സൃഷ്ടിക്കാൻ ഒന്നിൻ്റെ ആവശ്യം പോലുമില്ല. ദൈവം ഇല്ലായ്മയിൽ നിന്നാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിലേക്ക് നമ്മൾ നോക്കണം. അതാണ് കർത്താവിനെ അന്വേഷിക്കുന്നവർ, രക്ഷ തേടുന്നവർ നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും, അതായത് നിന്റെ പിതാവായ അബ്രാഹത്തിലേക്കും. അബ്രാഹം വിശ്വസിച്ചു, നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭം, ആ സാറയുടെ ഗർഭത്തിലാണ് നിന്റെ പൈതൃകം. നമ്മൾ ഈ കാറ്റക്കിസം മുഴുവൻ്റെയും ഒറ്റ വാക്ക് എന്താ? വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണിത്. വിശ്വാസത്തിൻ്റെ നിക്ഷേപം അതാണ്. നമ്മുടെ വിശ്വാസം വളർന്നാൽ മാത്രമേ ഇന്ന് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം സാമൂഹിക പ്രശ്നങ്ങളെല്ലാം മാറുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയിലൂടെയാണ്. ഇവിടെ അബ്രാഹത്തിനോട് പറയുകയാണ്, നീ നിന്റെ പിതൃഭവനവും നിന്റെ ബന്ധുമിത്രാദികളെയും എല്ലാം വിട്ട് ഞാൻ പറയുന്നിടത്തേക്ക് വരിക. അതാണ് വിശ്വാസം. അപ്പോൾ ലോകവും ആ ലോകത്തിലുള്ള സർഗവസ്തുക്കളെയും വിടുക. നമ്മൾ കഠിനാവറിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അതായത് നമ്മളുടേതായ എല്ലാം വിട്ടാൽ മാത്രമേ ആ ആത്മീയമായ ദൈവികമായ സമ്പത്തിനെ മുറുക്കെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാനായി ദൈവം അബ്രാമിനെ വിളിച്ചു. വിളി എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല. വിളിച്ചാൽ സകലതും വിട്ട് കർത്താവിൻ്റെ പുറകെ പോവുക. അപ്പസ്തോലന്മാരെ വിളിച്ചു, അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവർ വള്ളവും വലയും അവരുടെ അപ്പനെയും വിട്ടു പുറകെ പോന്നു. കണ്ടോ, വിളി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈശോ ആണ് വിളിക്കുന്നത്. എന്നാൽ ആ വിളിയുടെ
ഉത്ഭവം പഴയ നിയമത്തിൽ അബ്രാഹം മുതലുള്ളതാണ്. വിളി എന്ന് പറയുന്നത് അബ്രാഹത്തിനെ വിളിച്ചു. അബ്രാഹം തൻ്റെ വള്ളവും വലയുമാകുന്ന കൃഷിസ്ഥലവും ആടുമാടുകളെയും തൻ്റെ കുടുംബവും തൻ്റെ ബന്ധുമിത്രാദികളെയും എല്ലാം വിട്ട് കർത്താവിൻ്റെ പുറകെ പോകുന്നു. എന്നമാതിരി തന്നെയാണ് പുതിയ നിയമത്തിലും കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. ദൈവം അവനെ അബ്രാഹം, അപ്പോൾ അബ്രാമിനെ വിളിച്ചു. അബ്രാം ആരായിട്ട് മാറി? ഇനി നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. അബ്രാഹം എന്ന പേരിനർത്ഥം ജനതകളുടെ പിതാവ്. ദൈവം അവനെ അബ്രാഹം, അതായത് ജനതകളുടെ പിതാവാക്കി മാറ്റി. നിന്നിൽ ഭൂമിയിലെ സർവജനങ്ങളും അനുഗ്രഹീതരാകും. ജനസിസ് 12:3, 17:5 ഉൽപ്പത്തി 12:1 ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത്. കർത്താവ് അബ്രാമിനോട് അരുളിച്ചു, നിന്റെ ദേശത്തെയും ബന്ധുമിത്രാദികളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ച നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, മഹത്തമമാക്കും. അങ്ങനെ നീ അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. 17:5 ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല, നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവിക സാന്നിധ്യത്തിൻ്റെയും ദൈവിക ആനന്ദത്തിൻ്റെയും ആരംഭം അബ്രാഹത്തിനോട് ദൈവം ചെയ്ത ഉടമ്പടിയും ആ ഉടമ്പടിയുടെ അചഞ്ചലതയെ കുറിച്ച ശബദവും എല്ലാമാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സൈഡിലുള്ള 145:2570 ഈ ഖണ്ഡികകളിലേക്ക് പോകാം. 145 തൊട്ടടുത്ത് തന്നെയാണ്. 145 പറയുന്നത് അബ്രാഹം വിശ്വസിക്കുന്ന എല്ലാവരുടെയും പിതാവ്. എബ്രായർക്കുള്ള ലേഖനം ഇസ്രായേലിൻ്റെ പൂർവപിതാക്കന്മാരുടെ വിശ്വാസത്തെ പ്രശംസിക്കവേ. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിന് പ്രത്യേകം പ്രാധാന്യം നൽകുന്നു. തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വാസം മൂലം അനുസരിച്ചു. കണ്ടോ, അതെല്ലാം വിട്ട് വിശ്വസിക്കുകയാണ്. ഇതാണ് ആദത്തിന് സാധിക്കാതിരുന്നത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെ അവൻ പുറപ്പെട്ടത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെ അവൻ പുറപ്പെട്ടു. അതെങ്ങനെയാ? അതാണ് വിശ്വാസം മൂലം വാഗ്ദത്ത ഭൂമിയിൽ ഒരു പരദേശിയും തീർത്ഥാടകനുമായി അദ്ദേഹം ജീവിച്ചു. വിശ്വാസം മൂലം സാറ വാഗ്ദാനത്തിൻ്റെ പുത്രനെ ഗർഭം ധരിക്കാൻ കൃപ സ്വീകരിച്ചു. വിശ്വാസം മൂലം അബ്രാഹം തൻ്റെ ഏകപുത്രനെ ബലിയായി സമർപ്പിച്ചു. എബ്രായർ ലേഖനത്തിലെ 11-ാം അധ്യായത്തിലാണ് വിശ്വാസത്തിൻ്റെ ഈ രഹസ്യങ്ങൾ മുഴുവനും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇതെല്ലാം നമ്മൾക്ക് സാധിക്കും?
ഇത് സാധിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. നമ്മുടെ വിശ്വാസം കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. എബ്രായർ 11-ാം അധ്യായം, ഞാനിപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഓർക്കുകയാണ്. ഞാൻ ഉത്തരേന്ത്യയിലേക്കെല്ലാം പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ട്രെയിനിൽ വെച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിൽ വന്നു. അതോടെ എൻ്റെ അകത്ത് ഭയങ്കര വ്യത്യാസം. അപ്പോൾ ആണ് ഹിന്ദി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സുന്നെ സെ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹേ. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ സുന്നെ സെ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹേ സുന്ന ചാഹിയേ ഈശു വചൻ. അതായത് ഈശോ മിശിഹായുടെ വചനം കേൾക്കുമ്പോൾ കേൾവിയിലൂടെയാണ്. അപ്പോൾ കേൾവി കേട്ട് കഴിഞ്ഞാൽ അത് ഹൃദയത്തിലാണ് വരുന്നത്, വായിക്കുന്നത് മനസ്സിലേക്ക് കയറുന്നു, എന്നാൽ കേൾവിയിലൂടെ ഹൃദയത്തിൽ വരുന്നു. അപ്പോ അതോടൊപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വചനങ്ങൾ പറയുന്നത് ആദിമേ ശബ്ദ ധാ, ശബ്ദ് ഈശ്വർ കെ സാത്ത് ധാ, ശബ്ദ് ഈശ്വർ ഹീ ധാ. എന്നിട്ട് അടുത്ത വചനത്തിൽ പെട്ടെന്ന് ഒരു ചേഞ്ചാണ്. അതായത് മലയാളത്തിൽ ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നിട്ട് പറയാണ് സകലതും അവനിലൂടെ ഉണ്ടായി. കണ്ടോ, ആ വചനം അവൻ എന്ന് പറയപ്പെടുന്നു, അവൻ. ഇനി അത് നമ്മൾ കേൾക്കണം. ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും ദൈവം വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. പക്ഷേ ഈ വിളിയും വിശ്വാസവുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ മാനുഷികമായ ബോധ്യങ്ങളും കണക്കുകൂട്ടലിലൂടെ ജീവിച്ചാൽ വിശ്വാസമാവില്ല. നമ്മൾ ജനിച്ചു, ഓക്കെ, അവനൊരു എഞ്ചിനീയർ ആകണം, അവനൊരു ഡോക്ടറാകണം, ഇവനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകണം, ഓക്കെ, അത് പഠിച്ചാൽ ഇന്നത് കിട്ടും, അത്രേ ഉള്ളൂ ഗുണം, മാസം ഇത്ര ശമ്പളം കിട്ടും, അതിനു വേണ്ടി പഠിക്കണം, അങ്ങനെ പഠിക്കണു, ശമ്പളം കിട്ടണു, ജീവിക്കുന്നു, പോകുന്നു. അതല്ലേ അല്ല നമ്മുടെ വിളി. അപ്പോൾ വിളി എന്ന് പറഞ്ഞൊരു വാക്കിനെ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോളെ തന്നെ നമ്മളെക്കുറിച്ചൊരു പദ്ധതിയോടുകൂടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കണ്ടെത്തുന്നതിനെയാണ് വിളി എന്ന് പറയുന്നത്. അതാണ് പൗലോസ് പിന്നീട് പറയുന്നത്, ഞാൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അപ്പസ്തോലനാകാനാണ് എന്നെ വിളിച്ചപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരിലും എന്താണ് ദൈവം വിളിച്ചിരിക്കുന്ന വിളി എന്ന് മനസ്സിലാക്കുന്നതിലാണ് വിജയം. എന്നാൽ ആ വിളി കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നത് കുറച്ച് പ്രായമായി കഴിയുമ്പോഴായിരിക്കും. അബ്രാഹത്തിനോട് കർത്താവ് ഇത്ര വയസ്സിലാണ് പറയുന്നതെല്ലാം. എന്നാൽ അബ്രാഹത്തിനെ കർത്താവ് സൃഷ്ടിച്ചത് തന്നെ ഇതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അബ്രാഹത്തിന് ആ വിശ്വാസത്തിൻ്റെ ദാനം കൊടുത്തപ്പോൾ അബ്രാഹം അതിന് ക്വസ്റ്റ്യൻ ചെയ്തില്ല. അബ്രാഹം ആരാണ്? ഞാൻ നിന്റെ ദൈവമാകുന്നു. ദൈവമോ? അബ്രാഹം ഒരു ചോദ്യം ചോദിക്കുന്നില്ല. അപ്പം അബ്രാഹത്തിന് ആ വിളി കിട്ടിക്കഴിഞ്ഞ ആ രഹസ്യം അതാണ്. ആ വിളിയിലാണ് നമ്മളെല്ലാവരും അന്വേഷിക്കേണ്ടത്, എന്താണ് എന്നെക്കുറിച്ചുള്ള വിളി. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഒരു വിളിയുണ്ട്, വിളിക്കുള്ളിലെ വിളിയുണ്ട്.
ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, മതത്തിലെ ഒരു ടീച്ചറായിട്ട് വന്നു, പക്ഷേ വിളിക്കുള്ളിലെ വിളി കണ്ടെത്തിയപ്പോൾ ടീച്ചർ ഉദ്യോഗം വിട്ട് കണ്ടോ അവരെ കർത്താവ് എങ്ങനെയാക്കി. അപ്പോൾ അതാണ് വിശ്വാസവും വിളിയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അടുത്ത് 2570 പോകാം. ദൈവം തന്നെ വിളിച്ചപ്പോൾ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. കണ്ടോ, കർത്താവ് കൽപ്പിച്ചതനുസരിച്ച്. 12:4 നമ്മൾ ഇപ്പം തന്നെ വായിച്ചു കഴിഞ്ഞതാണ്. അബ്രഹാമിന്റെ ഹൃദയം പൂർണ്ണമായും വചനത്തിന് വിധേയമായിരുന്നതിനാൽ അദ്ദേഹം അനുസരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, വചനമാണ്, വചനമാണ് അവിടുത്തെ ഒരു കാര്യം. ദൈവഹിതത്തിന് അനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം പ്രാർത്ഥനയുടെ അവശ്യ ഘടകമാണ്. ദൈവഹിതത്തിനനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം, ശ്രവണം കേൾവി, വിശ്വാസ് സുന്നേസെ വിശ്വാസ് ഉത്പന്ന ഹോത്തായ, വിശ്വാസം ശ്രവണത്തിലൂടെയാണ്. അതിന് വാക്കുകൾ ആപേക്ഷികമാണ്. അബ്രഹാമിന്റെ പ്രാർത്ഥന പ്രഥമത പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത്. നിശബ്ദനായ ആ മനുഷ്യൻ തൻ്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുന്നു. ഇപ്പം നമ്മൾ എപ്പോഴും പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിലെ പ്രവൃത്തിയാണ് ചിന്തിക്കുന്നത്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമ്മൾ എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ, ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷേ അത് വിശ്വാസിയായതിന് ശേഷമാണ്. ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥയാണ്. പക്ഷെ വിശ്വാസം ആകുന്നതിനൊരു പ്രവൃത്തിയുണ്ട്. ഇവിടെയാണ് എല്ലാവരും കൺഫ്യൂസ് ആവുന്നത്. വിശ്വാസിയാവുന്നതിൻ്റെ പ്രവൃത്തി ദൈവം പറയണത് കേൾക്കുക എന്നുള്ളതാണ്. അതാണ് മദർതെരേസ പറയാറുണ്ട്, നമ്മളിവിടെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ല, ക്രിസ്തുവിനെയാണ് കൊടുക്കുന്നത്. അബ്രഹാം ചെയ്തത്, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവം പറയണത് കേട്ടു എന്നുള്ളതാണ്. ദൈവത്തെ ശ്രവിക്കുന്നവരാണ് അബ്രഹാം. നമ്മളിന്ന് ഏറ്റവും ആവശ്യം ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നുണ്ട്, അത് ശ്രവിക്കുന്നതാണ് ആദ്യത്തെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അത് പുതിയ നിയമത്തിൽ ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്, എൻ്റെ ശബ്ദം ശ്രവിക്കുവിൻ. അതാണ് ആദ്യത്തെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഫരിസേയർ ഈശോയോട് ചോദിച്ചു, സൽപ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്ക്, വസ്ത്രം കൊടുക്ക്, ചാരിറ്റബിൾ കാര്യങ്ങളൊക്കെ ചെയ്യും, അത് ചെയ്യണമായിരിക്കും. പക്ഷെ അതല്ല ആദ്യ ആവശ്യം. ആദ്യ ആവശ്യം എന്താ? ആദ്യ ആവശ്യം എന്താ? ഈശോ അവരോട് പറഞ്ഞെന്താ? പ്രവൃത്തിയെക്കുറിച്ച്. ഈശോ അവരോടൊരു പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞു. എന്ത് പ്രവൃത്തിയാ? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ വിശ്വസിക്കുക എന്നത് ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയിലാണ് നമ്മളിപ്പോഴും പോരാണ്ടിരിക്കുന്നത്. നമ്മളോട് ദൈവം പറയുന്നുണ്ട്, നീ ഇതെല്ലാം വിട്ട് അത് ചെയ്യൂ. പക്ഷേ അത് ആരും ചെയ്യുന്നില്ല.
നമ്മൾ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള പ്രവൃത്തികളിലാണ് നടക്കണേ. ദൈവത്തെ ശ്രവിക്കുന്നില്ല. അബ്രാഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. അബ്രാഹം ഓരോ നിമിഷവും കർത്താവേ എന്ത് ചെയ്യണം. ആ നോഹ എന്ത് ചെയ്തു? നോഹ നോഹ യെസ് യെസ് ലോർഡ് ഉണ്ടോ? ശ്രവിക്കുകയാണ്. അത് ചെയ്യുമ്പോൾ ആളുകളൊക്കെ കളിയാക്കുമായിരിക്കും. ഇത്രയും വയസ്സായ നിനക്ക് കൊഞ്ഞുണ്ടാവുന്ന വട്ടാണ് നീ. അബ്രാഹം പടിപടിയായിട്ട്, അതാണ് ഇവിടെ പറയുന്നത്, അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന പ്രഥമത പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത്. എങ്ങനെയാ? നിശബ്ദനായ ആ മനുഷ്യൻ തൻ്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കർത്താവിനൊരു ബലിപീഠം നിർമ്മിക്കുന്നു. പിന്നീട് മാത്രമാണ് അബ്രാഹത്തിൻ്റെ വാക്കുകളിലുള്ള ആദ്യ പ്രാർത്ഥന ഉയരുന്നത്. ദൈവഹിതത്തിനനുസൃതമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയത്തിൻ്റെ ശ്രവണം പ്രാർത്ഥനയുടെ ആവശ്യ ഘടകമാണ്. ശ്രവണം, അതിൻ്റെ വാക്കുകൾ ആപേക്ഷികമാണ്. അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന പ്രഥമത പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാകുന്നത്. നിശബ്ദനായ മനുഷ്യൻ തൻ്റെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കർത്താവിനൊരു ബലിപീഠം നിർമ്മിക്കുന്നു. പിന്നീട് മാത്രമാണ് അബ്രാഹത്തിൻ്റെ വാക്കുകളിലുള്ള ആദ്യ പ്രാർത്ഥന ഉയരുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പാലിച്ചിട്ടില്ലെന്ന് തോന്നുന്നതായി പരോക്ഷമായ ഒരാവലാതിയുടെ രൂപത്തിൽ അബ്രാഹം ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നു. ജനസിസ് 15:2 ആരംഭത്തിൽ തന്നെ പ്രാർത്ഥനയാവുന്ന നാടകത്തിൻ്റെ പല വശങ്ങളിലൊന്ന് പ്രത്യക്ഷമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്കുള്ള വിശ്വാസമാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. തുടർന്ന് അടുത്തത് 60-ാമത്തെ ഖണ്ഡികയിൽ അബ്രാഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങളായിരിക്കും പൂർവപിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ സംവാഹകർ. ദൈവമക്കളുടെയെല്ലാം ഭാവി സമൂഹത്തെ സജ്ജമാക്കാൻ തിരുസഭയുടെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണിവർ. വിജാതീയർ വിശ്വാസികളായിത്തീരുമ്പോൾ അവരെ ഉൾച്ചേർക്കാനുള്ള പേരാണ്, ഉൾച്ചേർക്കാനുള്ള വേരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അപ്പോൾ ഇവിടെ അബ്രാഹത്തിൽ നിന്നാണ് സഭ തന്നെ ഉണ്ടാവുന്നത്. അബ്രാഹത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ജനങ്ങളായിരിക്കും പൂർവപിതാക്കന്മാർക്ക് നൽകപ്പെട്ട വാഗ്ദാനത്തിൻ്റെ സംവാഹകർ. ദൈവമക്കളുടെ എല്ലാം ഭാവി സമൂഹത്തെ സജ്ജമാക്കാൻ തിരുസഭയുടെ ഐക്യത്തിലേക്ക് ദൈവം വിളിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണിവർ. 18 Romans 11:28 വിജാതീയർ വിശ്വാസികളായിത്തീരുമ്പോൾ അവരെ ഉൾച്ചേർക്കാനുള്ള വേരാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഇനി 760, 762, 751 ഇതെല്ലാം സഭയെക്കുറിച്ചാണ്. 760 ലോകം സൃഷ്ടിക്കപ്പെട്ടത് സഭയ്ക്ക് വേണ്ടിയാണ്. ലോകം സൃഷ്ടിക്കപ്പെട്ടത് സഭയ്ക്ക് വേണ്ടിയാണ് എന്നാദ്യകാലങ്ങളിലെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. തൻ്റെ ദൈവീക ജീവനിലുള്ള സംസർഗത്തിനായി ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. ആ സംസർഗം ക്രിസ്തുവിൽ മനുഷ്യരെ വിളിച്ചു കൂട്ടുന്നത് വഴി യാഥാർത്ഥ്യമാകുന്നു. വിളിച്ചു കൂട്ടപ്പെട്ട ഈ സമൂഹമാണ് സഭ. സഭ എല്ലാറ്റിൻ്റെയും ലക്ഷ്യമാണ്. എങ്കിലും മാലാഖാമാരുടെ പതനം, മനുഷ്യൻ്റെ പാപം മുതലായ വേദനാജനകമായ സംഭവ വികാസങ്ങൾ ദൈവം അനുവദിച്ചു. തൻ്റെ കരത്തിൻ്റെ സർവശക്തിയും ലോകത്തിന് നൽകാൻ താൻ ആഗ്രഹിച്ച സ്നേഹത്തിൻ്റെ പൂർണമായ അളവും പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളും
മാർഗങ്ങളുമായിട്ട് മാത്രമായിരുന്നു അത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ഇച്ഛയാണ് സൃഷ്ടി. അത് ലോകമെന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ അവിടുത്തെ ഉദ്ദേശമാണ് മനുഷ്യരക്ഷ. അത് സഭ എന്ന് വിളിക്കപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം. വിളിച്ചു കൂട്ടുന്നത് വഴി യാഥാർത്ഥ്യമാകുന്നു. ക്രിസ്തുവിൽ മനുഷ്യരെ വിളിച്ചു കൂട്ടുന്നത് വഴി യാഥാർത്ഥ്യമാകുന്നു ആ സംസർഗം. വിളിച്ചു കൂട്ടപ്പെട്ട ഈ സമൂഹമാണ് സഭ. സഭ എല്ലാറ്റിൻ്റെയും ലക്ഷ്യമാണ്. സെന്റ് എപ്പിഫാനോസ്. എങ്കിലും മാലാഖാമാരുടെ പതനം, മനുഷ്യൻ്റെ പാപം മുതലായ വേദനാജനകമായ സംഭവ വികാസങ്ങൾ ദൈവം അനുവദിച്ചു. പ്രൈസ് ദ ലോർഡ്. തൻ്റെ കരത്തിൻ്റെ സർവശക്തിയും ലോകത്തിന് നൽകാൻ താൻ ആഗ്രഹിച്ച സ്നേഹത്തിൻ്റെ പൂർണ്ണമായ അളവും പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളും മാർഗങ്ങളുമായിട്ട് മാത്രമായിരുന്നു അത്. ദൈവത്തിൻ്റെ ഇച്ഛയാണ് സൃഷ്ടി. അത് ലോകമെന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ അവിടുത്തെ ഉദ്ദേശമാണ് മനുഷ്യരക്ഷ. അത് സഭ എന്ന് വിളിക്കപ്പെടുന്നു. 155 ക്ലെമന്റ് ഓഫ് അലക്സ്. ക്ലെമന്റ് ഓഫ് അലക്സ്. ഇനി 762. ദൈവജനത്തിൻ്റെ ഒരുമിച്ച് ചേർക്കലിനുള്ള അകന്ന തയ്യാറെടുപ്പ് അബ്രാഹത്തെ വിളിക്കുകയും അദ്ദേഹം വലിയൊരു ജനത്തിൻ്റെ പിതാവായി തീരുമെന്ന് വാഗ്ദാനം നടത്തുകയും ചെയ്യപ്പോൾ തുടങ്ങുന്നു. ആ വലിയ ജനം എന്ന് പറയുന്നത് സഭയാണ്. തൊട്ടടുത്ത തയ്യാറെടുപ്പ് തുടങ്ങുന്നത് ഇസ്രായേലിനെ ദൈവജനമായി തിരഞ്ഞെടുക്കുമ്പോഴാണ്. ഈ തിരഞ്ഞെടുപ്പിലൂടെ ഇസ്രായേൽ സകല ജനതകളുടെയും ഭാവിയിലെ ഒന്നിച്ചു ചേരലിൻ്റെ അടയാളമായിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പ്രവാചകന്മാർ ഇസ്രായേലിനെ ഉടമ്പടി ലംഘിക്കുന്നതായും വേശ്യെപ്പോലെ പെരുമാറുന്നതായും കുറ്റപ്പെടുത്തുന്നു. നവീനവും ശാശ്വതവുമായ ഒരു ഉടമ്പടിയെപ്പറ്റി അവർ അറിയിക്കുന്നു. ക്രിസ്തു ഈ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പ്രധാനമായും ദൈവാവിഷ്കരണത്തിൻ്റെ ഘട്ടങ്ങളിൽ. നമ്മൾ ഇന്നലെ നോഹയിലൂടെ വന്ന ആവിഷ്കരണം, ഇന്ന് അബ്രാഹത്തിലൂടെ വന്ന ദൈവാവിഷ്കരണം. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നു, അബ്രാഹത്തെ ഒരു അനുഗ്രഹമാക്കുന്നു. ആ അബ്രാഹത്തിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിശ്വാസവും വിശ്വാസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.